ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി നിർണ്ണയിക്കുന്ന രീതിയുണ്ട്. ഞങ്ങൾ ഈ മണ്ഡലത്തിൽ എല്ലാ ഘടകങ്ങളും പരിഗണിച്ച് ഏറ്റവും കൂടുതൽ സ്വീകാര്യതയുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചു. അത് ഞങ്ങളുടെ അവകാശമാണ്. നേരത്തെ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തിരുന്നോ എന്ന് സംശയിച്ച് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ പോയവർക്ക് പഴയതെല്ലാം കിട്ടിയപ്പോൾ അവർ ആ ഭാഗത്ത് നിർത്തി. യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ സഭാ നേതൃത്വത്തെ വെല്ലുവിളിക്കാനും അപഹസിക്കാനും അപമാനിക്കാനുമാണ് പ്രതിപക്ഷം ശ്രമിച്ചത്. ഈ തെരഞ്ഞെടുപ്പിൽ സഭയോ അതുമായി ബന്ധപ്പെട്ട വിശ്വാസമോ അതൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ച. ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് മുന്നോട്ട് വെച്ചു. അത് രാഷ്ട്രീയമാണ്, വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. അതാണ് ബഹുമാനായ മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഇന്ന് പറഞ്ഞു. നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യേണ്ടത്. സഭയെ വലിച്ചിഴിച്ച് തെറ്റായിപ്പോയി. മുൻ പ്രതിപക്ഷ നേതാവ് പരിണതപ്രജ്ഞനായ ശ്രീ രമേശ് ചെന്നിത്തല അദ്ദേഹം പറഞ്ഞു, നിക്ഷിപ്ത താല്പര്യക്കാരാണ് വലിച്ചെഴിച്ചത്. നമ്മൾ ആരും ഇല്ലാന്ന് നിങ്ങൾക്കറിയാലോ ആരാണ് വലിച്ചെഴിച്ചപ്പോ. അവർക്കുള്ള പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനത്തിന് മറുപടി ഇതിനകത്ത് തന്നെയുണ്ട്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി എല്ലാ വിഭാഗത്തിന്റെയും സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥിയാണ്. തെറ്റായ രൂപത്തിൽ പ്രചാരബലം നടത്തുന്നത് കുറെ കൂടി ഒറ്റപ്പെടുന്നതിന് മാത്രമേ കോൺഗ്രസിനെ സഹായിക്കുകയുള്ളൂ. യു ഡി എഫിന് മറ്റു കക്ഷികളൊന്നും ഇത് ഏറ്റുപിടിച്ചതായി കാണുന്നില്ല. എന്നാൽ ഇപ്പം നടത്തിയിട്ടുള്ളത് വലിയ വെല്ലുവിളിയാണ്, കേരളത്തിൻ്റെ ജനതയോടും സമൂഹത്തോടെ വെല്ലുവിളിയാണ്. ഒരു കാര്യവുമില്ലാതെ തെരഞ്ഞെടുപ്പ് സന്ദർഭത്തിൽ രാഷ്ട്രീയമോ വികസനമോ ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ സഭയും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിച്ചെടുക്കുന്നത് മുഴുവൻ ജനങ്ങളുടെ വെല്ലുവിളിയാണ്. അവന് സമൂഹം, തൃക്കാക്കരയിൽ വോട്ടർമാർ കനത്ത മറുപടി നൽകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിയിൽ ചർച്ച ചെയ്തിട്ടേ ഇല്ല. നിങ്ങൾക്ക് ആ ജാഡ്യത ഇനിയെങ്കിലും അവസാനിപ്പിക്കും, നമ്മൾ പിന്നെ നന്നായി പോയാൽ മതിയില്ലേ. നിങ്ങൾക്ക് ഏതോ വിശ്വസനീയമാണെന്ന് നിങ്ങൾ കരുതുന്ന ഒരു കേന്ദ്രത്തിൽ നിന്ന് പൂർണ്ണമായും തെറ്റായ ഒന്ന് കിട്ടി. അത് നിങ്ങളെല്ലാവരും ചേർന്ന് ആധികാരികമായി പ്രഖ്യാപിച്ചു. നിങ്ങൾക്ക് സംശയം വന്നപ്പോൾ നിങ്ങളുടെ ചില സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, ഇത് ഉറപ്പാണ്, ഒരു കാരണവശാലും മാറില്ല എന്ന് പറഞ്ഞു. അതിൽ ഞങ്ങളോട് ചോദിച്ചപ്പോൾ, ഒറ്റയ്ക്ക് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏയ്, അപ്പോൾ അവർ പറഞ്ഞു, അല്ലല്ല, അതൊക്കെ ഞങ്ങൾക്ക് സാങ്കേതികമായ കാര്യങ്ങളേലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളതങ്ങ് മറന്നേക്ക്. നിങ്ങളുടെ പത്രപ്രവർത്തനത്തിൻ്റെ അനുഭവത്തിൽ ഇനി ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പേജായിട്ട് അതങ്ങ് മാറ്റിയേക്കാം. ഞങ്ങൾ ഇതല്ലാതെ ഒന്നും ചർച്ച ചെയ്തിട്ടില്ല, ഞങ്ങളുടെ മുൻപിൽ വന്ന പേജാണ്. പിന്നെ നിങ്ങൾ നോക്കൂ, ലിസി ആശുപത്രി അപമാനിച്ചില്ലേ? നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നല്ലോ. ഞാനും മണ്ഡലം സെക്രട്ടറി സ്വരാജും കൂടി ചെല്ലുമ്പോൾ നിങ്ങളെല്ലാവരും സ്ഥാനാർത്ഥിയും അവിടുത്തെ ഡയറക്ടറും അവിടുത്തെ മുതിർന്ന ഡോക്ടർമാരും ഇരുന്ന് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ഒരു ഒഴിഞ്ഞ കസേരയിൽ എന്നോട് ഇരിക്കാൻ പോലും ഞാൻ ഇരുന്നു. ഞാൻ അപ്പോൾ സ്ഥാനാർത്ഥിയോട് ഔദ്യോഗികമായി പറയാൻ ഞങ്ങൾ ചെല്ലാണ്, കാരണം അദ്ദേഹത്തിനോട് അപ്പോഴാണ് ഞങ്ങൾ ഔദ്യോഗികം പറയുന്നത്. കാരണം ഞങ്ങളുടെ തീരുമാനം വന്ന് ഞങ്ങൾ ഔദ്യോഗികമായി തീരുമാനിച്ചു, PB ക്ലിയറൻസ് കിട്ടി, നേരെ LDFിൻ്റെ നേതൃത്വവുമായിട്ട് ആശയവിനിമയം നടത്തി, LDFിൻ്റെ ക്ലിയറൻസ് കിട്ടി. പിന്നെ ഞങ്ങൾ ഒരു മിനിറ്റ് എടുത്തില്ല, 3 മണിക്കാണ് നിങ്ങളെ വിളിച്ച് പറഞ്ഞത്, 3:15. 3:15 പ്രഖ്യാപിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങാൻ പോയപ്പോൾ നിങ്ങൾ ചിലർ 1-to-1 എന്നൊക്കെ പറഞ്ഞ് നിന്നുകൊണ്ട് ഞാനും സ്വരാജും കുറച്ച് വൈകി. ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടെ തുടങ്ങി, ഒരു ഏതോ സമർത്ഥരായ ആളുകൾ ആദ്യം പോയി ഒന്ന് എടുത്തു, പിന്നെ നിങ്ങളെല്ലാവരും കൂടി ഇരിക്കുകയാണ്. പത്രപ്രവർത്തകരുടെ സഹായത്തോടെയാണ് സ്വരാജ് അപ്പുറത്ത് കൂടെ പോയിട്ട് വേറെ ക്യാമറ ഇരിക്കുകയാണല്ലോ ഇരിക്കുമ്പോൾ. ഞങ്ങൾ സംഘടിപ്പിച്ചതല്ലാന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സ്ഥാപനം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെതായി കേരളം കരുതുന്നേയില്ല. ആ സ്ഥാപനം ജാതി മത ചിന്തകൾക്കതീതമായി മലയാളി ചികിത്സയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്നാണ്. എന്നുവെച്ചാൽ ശരാശരി താരതമ്യേന ഏറ്റവും കുറവ് ചികിത്സാ ചെലവുള്ള സ്ഥാപനമാണ്.
കാരണം നമുക്കറിയ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എല്ലാവരും ആശ്രയിക്കുന്നതാണ്, ഹൃദയമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ കേന്ദ്രമാണ്. അപ്പോൾ ഒരു മതത്തിൻ്റെയും ലേബലിലല്ല ആ സ്ഥാപനം അറിയപ്പെടുന്നത്. അപ്പം അവിടുത്തെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ വളരെ ചെറുപ്പത്തിൽ തന്നെ, അവിടെ ഈ പറഞ്ഞാടുകളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന ഡോക്ടർമാരാണ്. ഞങ്ങളൊരു ചാപ്പലിൽ പോയിട്ട് പുരോഹിതനല്ല അവിടെ ഇരുന്നത്, ആശുപത്രിയുടെ ഡയറക്ടറാണ്. ആ കപ്പാസിറ്റി പുരോഹിതൻ്റെ കപ്പാസിറ്റി അല്ല, ആസ് എ ഡയറക്ടർ. അവിടെ എക്സ് ആകാം, വൈ ആകാം, പുരോഹിതനാകാം, പുരോഹിതനല്ലാത്ത ആളാകാം. ആ സ്ഥാപനത്തിൽ ഡോക്ടറായിരിക്കുന്ന ഒരാൾക്ക് ഒരു അംഗീകാരം വരുന്നു, അദ്ദേഹം ഏറ്റവും മിടുക്കനാണ്. അവരെല്ലാം കൂടി ആ സന്തോഷം പങ്കിടുന്നു, ഞങ്ങൾ ചെല്ലുന്നു, നിങ്ങൾ കണ്ടല്ലോ അവിടെ വെച്ചൊരു ബൊക്കെ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു സ്ഥാപനത്തെയും ഇങ്ങനെ അപമാനിക്കാൻ പാടുള്ളൂ. രാഷ്ട്രീയം പറഞ്ഞോളൂ നിങ്ങൾ, ഞങ്ങൾ പറയുന്നവർ അതിന് മറുപടി പറഞ്ഞോളൂ, പുതിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചോളൂ, നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പം ചില സംവാദമാകാമെന്ന് പറയുന്നുണ്ട്, സംവാദത്തിൽ വന്ന നേതാവിനെ കേന്ദ്ര സംസ്ഥാനം വന്ന് ചർച്ച ചെയ്യാൻ പോയപ്പോൾ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടവരാണ് ഇപ്പോൾ സംവാദം പറയുന്നത്, വേറെ ഭാഗമാകട്ടെ. പക്ഷേ ഇങ്ങനെ ഒരു ആശുപത്രിയെ പോലും ഈ രൂപത്തിൽ സമൂഹ മധ്യത്തിൽ അപമാനിക്കാൻ പ്രതിപക്ഷം നേതൃത്വം നൽകും. നിങ്ങൾ കണ്ടതല്ലേ അവിടെ സംഭവിച്ചെന്താണെന്ന്, ഒരു പ്ലാന്റ് പത്രസമ്മേളനമായിരുന്നു അത്, മാധ്യമപ്രവർത്തകർ പറയും. ഞങ്ങൾ അറിയിക്കാൻ ചെല്ലുമതിന് മുമ്പ് നിങ്ങൾ അവിടെ എത്തി, അവിടെ ഇപ്പൊ ചെല്ലുവ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ച് ശരിയായില്ല, ഞങ്ങൾ ഇവിടെ നിങ്ങളോടല്ലേ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് നിങ്ങൾ കുറെ കൂടി മിടുക്കുള്ളവരും ഈ ആളെ പെട്ടെന്ന് ആളുകളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ഉത്തരവാദിത്തമുള്ളവരായതുകൊണ്ട് നിങ്ങൾ ആദ്യം അവിടെ പോയി. നിങ്ങൾക്ക് ഒരു 10 ആൾക്ക് രണ്ടുപേരുണ്ട് ഇവിടെ, ചിലർ ഞങ്ങളോട് പിടിച്ചു നിർത്തി, നിങ്ങൾ ആദ്യം അവിടെ എത്തി. ഞങ്ങൾ വന്നപ്പോഴേക്കും തുടങ്ങിക്കഴിഞ്ഞു. എന്നിട്ട് അതൊരു ആസൂത്രിതമായ സമ്മേളനം ഞങ്ങളാകെ ആലോചിച്ച് ഗൂഢാലോചന അവിടെ നടത്തി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പറയേണ്ട മാധ്യമ പ്രവർത്തകർ, ഞങ്ങൾക്ക് കൂടി അറിയാവുന്നതാണ് ഇതൊന്നല്ല സംഭവിച്ചത്, അതല്ലേ ശരി. അദ്ദേഹം പറഞ്ഞത് ശരിയാ, കാരണം പത്രസമ്മേളനം അവിടെ വെച്ച് വിളിച്ചെങ്കിൽ തെറ്റാണല്ലോ. പത്രസമ്മേളനം വിളിച്ചോ എന്ന് നിങ്ങൾ ചോദിക്കണേ, സ്ഥാനാർത്ഥി അവിടെ വെച്ച് പ്രഖ്യാപിച്ചു ശരിയോ, അവിടെ വെച്ച് ആരെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചോ, ഇവിടെ വെച്ച് പ്രഖ്യാപിച്ചു. നിങ്ങൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ വിവരം അറിയിക്കാൻ ചെന്ന് ഞങ്ങൾ അവിടെ ഒടിഞ്ഞ കസേരയിൽ ഇരുന്നു, ഇതല്ലേ സംഭവിച്ചത്. അങ്ങനെ ഞങ്ങൾ എപ്പോഴെങ്കിലും സ്ഥാനാർത്ഥി ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ വിളിക്കുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലായി അല്ലേ? നിങ്ങൾ തിയേറ്ററിൽ നിന്ന് പ്രൊസീജിയർ നിന്ന് ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ ആളിൽ പിടിച്ചുകൂടിയില്ലേ? ഇല്ല, ഇവിടുന്ന് പ്രഖ്യാപിച്ചപ്പോ നിങ്ങൾ ഓടി. ഇല്ലെങ്കിൽ പറയട്ടെ, പിടിച്ച ആളുകളൂടെ ഉണ്ടല്ലോ, പറഞ്ഞോ. ഞങ്ങൾ സ്ഥാനാർത്ഥി എങ്കിലും വിളിക്കാന്ന് വെച്ചപ്പോ നിങ്ങളുടെ കയ്യിലായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് പോകാൻ നോക്കും, കാരണം അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ട് പറയാനുണ്ടേ. ഞങ്ങൾ അങ്ങോട്ട് പോയി. നിങ്ങൾ കാണല്ലേ, ഞങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ ഇരുന്ന് ചോദ്യം ചോദിച്ച് പുള്ളിയെ ഗ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സുഹൃത്തുക്കളുണ്ടല്ലോ അവിടെ. അപ്പൊ ഞങ്ങൾ പിന്നെ നിൽക്കണ്ടല്ലോ, ഒരു കസേര ഇവിടെ ഉണ്ട്, ഒരു കസേര അപ്പുറത്താണ്. നിങ്ങളുടെ ക്യാമറയുടെ പുറകിൽ കൂടെ പോയി സ്വരാജ് ആ കസേരയിൽ ഇരുന്നു, മൂലയ്ക്ക് ഇപ്പുറത്തൊരു കസേര ഞാനും ഇരുന്നു. ഇതല്ലേ സംഭവിച്ചേ, അല്ലാണ്ട് പത്രസമ്മേളനോ പ്രഖ്യാപനം എന്തെങ്കിലും നടന്നോ? ഇപ്പം എന്തിനാ ഇവരിങ്ങനെ പ്രതിപക്ഷവും ചില ആളുകളും ഈ നുണപ്രചാരം നടത്തുന്നത്? നിങ്ങൾ രാഷ്ട്രീയം പറയൂ. ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി, കൃത്യമായ രാഷ്ട്രീയ നിലപാടുള്ള സ്ഥാനാർത്ഥി, നല്ല സ്വീകാര്യത കിട്ടിയിരിക്കുന്ന സ്ഥാനാർത്ഥി, അതല്ലേ നമ്മൾ കാണേണ്ടത്. ആർക്കെതിരെ നിൽക്കുന്നത്? അല്ല, അതെല്ലാം കോൺഗ്രസിന്റെ ആളുകളാണെന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മതി. അല്ല, ഓരോ വ്യക്തിക്കും രാഷ്ട്രീയമേലും എല്ലാം മുന്നാണല്ലോ രാഷ്ട്രീയം. നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പ് സഭയും ഇടപെടുന്നതല്ലോ, തെരഞ്ഞെടുപ്പ് മുന്നണികൾ തമ്മിൽ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള അവരുടെ രാഷ്ട്രീയത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും അതിൻ്റെ പ്രതീകങ്ങളായി വിൽക്കുന്ന സ്ഥാനാർത്ഥികളുടെയും ഘടകങ്ങളെ വെച്ചിട്ടുള്ള നിലപാട് സ്വീകരിക്കലാണ്. അതിൽ ആരൊക്കെയോ സഭയെ വലിച്ചെടുക്കാൻ ശ്രമിക്കുന്നുവോ അവരെല്ലാം നിക്ഷിപ്ത താല്പര്യക്കാരാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നു. സഭ എനിക്ക് തോന്നുന്നു മാർപ്പാപ്പയുടെ കീഴിലാന്ന് തോന്നുന്നു, KPCC പ്രസിഡന്റിന്റെ കീഴിലാണ് സഭ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിനനുസരിച്ചിനെ അവർ തീരുമാനം എടുക്കുമെന്ന് തോന്നിയിട്ടില്ല. അങ്ങ് അവർ കരുതുന്നുണ്ട് സഭ അവരുടെ കീഴിലാണെന്ന്.
നിങ്ങൾ കാണേണ്ടത്, ഞാൻ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, അവിടെ ഇരുമതാരാ ഡയറക്ടർ ഓഫ് ദാറ്റ് ഹോസ്പിറ്റൽ, ആ ആശുപത്രിയുടെ ഡയറക്ടർ ആ കപ്പാസിറ്റിയിലിരുന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഡയറക്ടർ എന്ന നിലയിൽ ഈ ആശുപത്രിയുടെ നെടുന്തൂണാണ്, ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ, ഏറ്റവും മികച്ച സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾ, എഴുത്തുകാരൻ, പ്രഭാഷകൻ, നെടുന്തൂണാണ്. പോകുമ്പതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്, പക്ഷേ നാഷൻ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ആശുപത്രിയേക്കാൾ. അതുകൊണ്ട് അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നു, ഇതല്ലേ പറഞ്ഞത്. അത് ഡയറക്ടറാണ്, അല്ലാതെ അദ്ദേഹം അവിടെ നിന്നിട്ട് ഇപ്പൊ ചിലർ നേരെ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് വരുന്നു, ഞങ്ങളതൊന്നും പറയുന്നില്ലല്ലോ. ചിലർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവിടെ ചെന്നു, ചെരുപ്പിട്ട് കയറി അപമാനിക്കുന്നു, ഞങ്ങൾ ഇതിലൊന്നും തൊടുന്നേ ഇല്ല. കാര്യം ഇതൊന്നും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കാണാനേ ഉദ്ദേശിക്കുന്നില്ല. അവിടെ അദ്ദേഹം വന്നിട്ട് നേരെ വന്നു ഉടൻ തന്നെ അവരുടെ വിശ്വാസ രീതിയിൽ, അങ്ങനെയല്ലല്ലോ. ഡയറക്ടർ ആ പദവിയിലുള്ള ആളാണ് അവിടെ ഇരുന്നത്. അല്ല, നിങ്ങളിൽ ചിലരും ശ്രീ ചെന്നിത്തല പറഞ്ഞ പോലെ നിക്ഷിപ്ത താല്പര്യക്കാരും കാണുന്നത് പോലെ എന്നായിരിക്കും ചോദ്യത്തിന് നല്ലത്. പൊതുസമൂഹമല്ല, പൊതുസമൂഹം നിങ്ങളെ ഏറ്റെടുക്കരുത്. ഞങ്ങളൊക്കെ നമ്മളെല്ലാം ഈ സമൂഹമല്ലേ. ഇന്നിപ്പോൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു, നിമിഷങ്ങൾക്കകം ഇറങ്ങി കണ്ടു ആളുകൾ. ഇന്നലെ ഞങ്ങളുടെ ജനറൽ ബോഡി യോഗങ്ങൾ നിങ്ങളുടെ ചില ആളുകളെ പ്രദേശത്ത് വന്നല്ലോ, ഉണ്ടായില്ലേ? എന്താ ജനക്കൂട്ടം നോക്കിയേ? ഇതങ്ങ് ഏറ്റെടുത്തേക്കാണ്. നല്ല വിജയം ഇത്തവണ ഉണ്ടാവും. അപ്പൊ ആ നട്ടല് നേരത്തെ ഇല്ലാത്തതുകൊണ്ടാണ് സംവാദത്തിന് വരാൻ പോയി കെ വി തോമസിന്റെ നടപടി പുറത്താക്കണം എന്ന് പറഞ്ഞത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ചായിരുന്നല്ലേ ഞങ്ങൾ ചർച്ച ചെയ്തത്? ബി ജെ പിക്ക് എതിരെ പറയാനുള്ള നട്ടൽ ഇല്ലാത്തതുകൊണ്ടാണോ കെ വി തോമസിനെ പുറത്താക്കണം എന്ന് പറഞ്ഞത്? ഇപ്പൊ എന്തൊരു സംഭവം, ഞങ്ങൾ ഇതല്ലേ സംവാദം. വികസന കാര്യങ്ങൾ ഞങ്ങളിതാ ഞങ്ങളുടെ അഭിപ്രായം തുറന്നു പറയുന്നു, പറയട്ടെ ഈ കാര്യങ്ങൾ എവിടെ നിൽക്കുന്നു. അതിന് പകരം നിങ്ങൾ സഭ അത് ഇത് വേറെ കർദിനാളുടെ സ്ഥാനം വേറെ ആളുടെ സ്ഥാനാർത്ഥി ഇതെല്ലാം നിങ്ങൾ പറയേണ്ടത്. ഇതാ വികസനം, ഇതാ പ്രശ്നം, ഇന്നെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വ്യത്യസ്തയുണ്ട്, ഞങ്ങളുടെ മതനിരപേക്ഷ നിലപാട് നമുക്ക് ചർച്ച ചെയ്യാം, ഏത് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നിങ്ങളല്ലേ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സി പി ഐമ്മിന്റെ വേദിയിലേക്ക് വന്ന ഒരാളെ പുറത്താക്കാനെന്ന ശുപാർശ ചെയ്തത്? നിങ്ങൾ പറയണ ചർച്ച ചെയ്യാൻ പാടില്ല, ഞങ്ങൾ പറഞ്ഞ ചർച്ച ചെയ്യാൻ കേറിയിൽ, നിങ്ങളല്ല കേരയിൽ, ഞങ്ങൾ പറഞ്ഞ ചർച്ച ചെയ്യാം, കേരയിൽ വരണം എന്നുള്ള കാര്യം ചർച്ച ചെയ്യാം. തെരഞ്ഞെടുപ്പാകുമ്പോൾ അതിന് പല ചട്ടങ്ങൾ ഉണ്ടാവുമല്ലോ. ഞങ്ങളത് പറയുന്നു, ഞങ്ങൾ ഇതാ റെഡി, ഞങ്ങൾ പണ്ടേ റെഡിയാണ്, സംവാദത്തിന് റെഡി, ചർച്ചയ്ക്കും റെഡി. കേരയിൽ വരും, നിങ്ങൾ നോക്കേണ്ടത് എന്താ? ഇതൊരു അർദ്ധവേഗ റെയിൽപാതയാണ്. ഈ റെയിൽപാത ഇവിടെ വരുമ്പതിന് കേന്ദ്രത്തിന്റെ തത്വത്തിന്റെ അനുമതിയായി, പ്രിൻസിപ്പൽ അപ്രൂവലായി. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്രം തത്വത്തിൽ അനുമതി നൽകിയ ഒരു പദ്ധതിക്കെതിരെ ഒരു കേന്ദ്രമന്ത്രി വീട് വീടാന്തരം കയറിയിറങ്ങാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന കേരളമല്ല, മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ അതിവേഗ തീവണ്ടി വരുന്നു, കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവരുന്നു. അദ്ദേഹം അവിടെ വീട് കയറണ്ട, ഒരു പ്രസ്താവന അവിടെ പോയി ഇറക്കിയിട്ടുണ്ടോ? ഇവിടെ അർദ്ധവേഗം വേണ്ടെന്ന് പറയുന്ന കോൺഗ്രസ് അവിടെ എൻ സി പിയുമായി ചേർന്ന് അതിവേഗം കൊണ്ടുവരുന്നു. ഇവർ രണ്ടു കൂട്ടർ അവിടെ ഒന്നാണ്. ഇവിടെ കേരളത്തിൽ ഇവർ രണ്ടു കൂട്ടർ വെക്കുന്നു. ഇപ്പൊ കേരളം വികസിക്കരുത് എന്ന് ഇവരുടെ നിലപാട് ചർച്ച ചെയ്യണം. ഞങ്ങളാ പറയുമ്പോൾ ചർച്ച ചെയ്യണം. അല്ല, അദ്ദേഹം നിലപാട് സ്വീകരിക്കട്ടെ. അദ്ദേഹം ഞങ്ങൾ വികസന രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്നു, നിങ്ങൾ നോക്കിക്കോളൂ. അത് ഒരാളിൽ ഒതുങ്ങാൻ പോകുന്നില്ല, ഒരാളിൽ ഒതുങ്ങാൻ പോകുന്നില്ല. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, വികസന രാഷ്ട്രീയം, ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വം, അതിന് പിന്തുണയുമായി മറ്റു പാർട്ടികളിൽ നിന്ന് വലിയ തോതിലുള്ള ആളുകൾ മുന്നോട്ട് വരും. അല്ല, നമുക്കിപ്പോ ഈ കേരളയിലൊന്ന് നന്നായിട്ട് ചർച്ച ചെയ്യാമല്ലോ. നിങ്ങൾ കല്ലിടരുന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ അല്ല,
അല്ല നമ്മളിപ്പോ നിങ്ങൾക്കിപ്പോ വേണ്ടത് എന്താ? എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ ഉണ്ടായി കിട്ടിയാൽ കുറെ ദിവസത്തേക്ക് വാർത്ത, ഇത്രയല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ? ഞങ്ങൾ കാണുമ്പോൾ ഇത് പദ്ധതി വരണം, അത് കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ തൃക്കാക്കര എന്ന് മനസ്സിൽ കണ്ടു നോക്കി, കേരളയിൽ ഇൻഫോ പാർക്കിൽ വന്നു കിട്ടും, മെട്രോ ഇൻഫോ പാർക്കിലേക്ക് വരുന്നു, ജലപാത ഇൻഫോ പാർക്കിലേക്ക് വരുന്നു, ഒരു നാല് വരി പാത കാക്കനാടിലൂടെ പോകുന്നു. ആ കാക്കനാട് നേരെ കൊരട്ടിക്ക് ഒരു ഇടനാഴി, അവിടെ നേരെ ചേർത്തലേക്ക് ഒരു ഇടനാഴി, ഇപ്പുറത്തൊരു വേൾഡ് സ്വഭാവത്തിലുള്ള ട്രേഡ് കൺവെൻഷൻ സെന്റർ, അതിനപ്പുറത്ത് ലോകോത്തര ടി സി എസിന്റെ 32 acres ഹെഡ്ക്വാർട്ടേഴ്സ്. ആ തൃക്കാക്കര വേണോ നിങ്ങൾക്ക്? അതോ ഈ സഭയും മതവും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാടിന്റെ വികസനത്തെ തള്ളിക്കളയണോ? ഇതാ ചോദ്യം. തൃക്കാക്കരയിൽ വേണമെന്ന അഭിപ്രായം ഉണ്ടോ? പറ ഈ തൃക്കാക്കര മനസ്സിൽ കണ്ടു നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരത്തെ അധ്യായങ്ങൾ വിട്ടേക്ക്, ഞാനും പത്രപ്രവർത്തനായിരുന്നല്ലോ, നിങ്ങൾക്കൊരു പ്രശ്നം പറ്റി, ഞങ്ങൾ അതിനകത്ത് ഞങ്ങളുടെ രഹസ്യം സൂക്ഷിച്ചു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിക്കുക. ഞങ്ങൾ നല്ലൊരു കാൻഡിഡേറ്റിനെ വെച്ചിരിക്കുന്നു. അതെ, അതുകൊണ്ട്